നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ഒരു കാര്യത്തില് പ്രഭ എന്റെ നിലപാടിനെ അനുകൂലിക്കണം. മരിച്ചുപോയ എന്റെ മകന്റെ സ്ഥാനത്ത് പ്രഭയെ ഞാൻ കാണുന്നത്. പ്രഭ എന്നെ അച്ഛാന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നീ എന്നെ അനുസരിക്കണം. അച്ഛനെന്താ പറഞ്ഞു വരുന്നത്? ശ്രീകുട്ടിയെ മംഗലശ്ശേരിയിലേക്ക് വേണം കൊണ്ടുപോകാൻ. അതേപ്പറ്റി അച്ഛൻ ചിന്തിക്കണ്ടേ. ഞാൻ സംസാരിക്കുന്നത് പ്രഭയോട. അവൾക്കിപ്പോ വേണ്ടത് സന്തോഷം മാത്രമാണ്. നമ്മൾ അവൾക്കത് കൊടുക്കണം. ഒരു കാര്യത്തിലും ശ്രീകുട്ടിയുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല. എല്ലാവരുള്ള കുടുംബത്തിൽ അവൾ സന്തോഷവതിയായിരിക്കും. ഇതിനായിരുന്നു അല്ലേ അച്ഛൻ വന്നത്? അതെ, നിങ്ങൾക്ക് ആകെയുള്ളത് ഒരു മോള. നിങ്ങൾ തമ്മിലുള്ള പിടിവാശിയുടെ പേരിൽ അവളെ വേദനിപ്പിക്കരുത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവളുടെ അസുഖം മാറിക്കഴിഞ്ഞ് തീരുമാനിക്കുക. അതിൽ ഞാൻ തലയിടാനും വരില്ല. അച്ഛൻ പറഞ്ഞത് കൂടുതൽ എനിക്കൊന്നുമില്ല. ആ, അത് മാത്രം പോരാ, പ്രഭയും മോൾക്കൊപ്പം മംഗലശ്ശേരിയിൽ ഉണ്ടാവണം. പ്രഭയൊരു സന്ദർശകനെ പോലെ വന്നു പോവുകയല്ല വേണ്ടത്. നമുക്ക് എന്തിനേക്കാളും പ്രധാനം നമ്മുടെ കുഞ്ഞല്ലേ മുനി. മുത്തച്ഛൻ പറഞ്ഞതെല്ലാം അങ്കിൾ ഈ ഒരു കാര്യത്തിൽ അംഗീകരിച്ചിരുന്നു. ഒരു മാസം കൊണ്ട് സ്വാതി നോർമൽ സ്റ്റേജിൽ എത്തുമെന്നാണ് ഡോക്ടർ പറഞ്ഞ്. എല്ലാം മാറ്റിവെച്ച് നമുക്ക് അവളുടെ സന്തോഷത്തിന് വേണ്ടി കൂടെ നിൽക്കാം അങ്കിൾ. ഇതിനും ഞാൻ എതിർപ്പൊന്നും പറയുന്നില്ല. ഞാൻ അമ്മൂനെ വിളിച്ച് സ്വാതി വരുന്ന വിവരം പറയാം. ശ്രീകുട്ടിയെ ചന്ദ്രകാന്തത്തിലേക്ക് കൊണ്ടുപോകാനാ ഞാൻ ആഗ്രഹിച്ചത്. എന്നെ ഒഴിവാക്കി മോളുമായിട്ട് പോകുമെന്ന് പ്രഭ പറഞ്ഞതിന് ഞാനിപ്പോ മറുപടി പറയുന്നില്ലേ? മറുപടി ഇല്ലഞ്ഞിട്ടല്ലേ? അത് അച്ഛന് തന്ന വാക്ക് പാലിച്ചതുകൊണ്ട്. ഇനി അവളെ മംഗലശ്ശേരിയിലേക്കാ കൊണ്ടുപോകുന്നതെങ്കിൽ അച്ഛൻ ആ പെണ്ണിനെ അവിടെ നിന്ന് പറഞ്ഞുവിട്ടതിന് ശേഷം മതി. അച്ഛൻ കേട്ടല്ലോ, മകൾക്ക് സ്വസ്ഥതയും സമാധാനവും അല്ല അമ്മ ആഗ്രഹിക്കുന്നത്. എന്റെ മകൾക്ക് ജീവിതകാലം മുഴുവനും അത് കിട്ടാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ഒഴിവാക്കി മോളെയും അവൾക്ക് തുണയായി അമ്മുവിനെയും കൂട്ടി ചന്ദ്രകാന്തത്തിലേക്ക് പോവാനല്ലേ പ്രഭയെ ആഗ്രഹിച്ചത്? അതിനോളം വരില്ല എന്റെ ഈ തീരുമാനത്തിന്. സ്വന്തം അമ്മ ഒഴിവാക്കാം, പക്ഷെ ജോലിക്കാരി പെണ്ണിനെ ഒഴിവാക്കാൻ പറ്റില്ല. അമ്മൂനെ മംഗലശ്ശേരിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ലെന്ന് കാഞ്ചനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീ ഇവിടെ ഒറ്റപ്പെട്ടു പോകും. ഇനി മോളെയും കൊണ്ട് ഞാൻ മംഗലശ്ശേരിയിലേക്ക് വരുന്നത് അച്ഛന്റെ മുന്നിൽ ഒരു ഡിമാൻഡ് വെച്ചിട്ടാ. കാഞ്ചന കാരണം മംഗലശ്ശേരിയിൽ ഒരു പ്രശ്നമുണ്ടായ ശ്രീകുട്ടിയെ കൊണ്ട് ഞാൻ ആ വീടിന്റെ പടിയിറങ്ങും. ഞങ്ങളുടെ കൂടെ അമ്മു ഉണ്ടാവും. കാഞ്ചന പിന്നീട് മകളെ കണ്ടെന്ന് വരില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.